ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവകാലമാണ് ഓണക്കാലം. കർക്കിടകത്തിൻ്റെ വറുതിയെല്ലാം കഴിഞ്ഞ് കാർഷിക വിളവെടുപ്പിൻ്റെയും സമൃദ്ധിയുടെയും ആ ഒരു കടന്നുവരവ് കൂടിയാണ് ചിങ്ങമാസത്തിലെ ഈ ഒരു ഓണക്കാലം എന്നത്. ചിങ്ങമാസത്തിൽ അത്തം നാളിൽ തുടങ്ങി പത്താം നാളിൽ മലയാളികൾ തിരുവോണത്തെ എതിരേൽക്കുന്നു. അതിസമ്പന്നതയുടെ ഭൂതകാലത്തെ സ്മരിക്കുന്നതിനൊപ്പം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിനും ഓണക്കാലം മലയാളികൾ വിനിയോഗിക്കുന്നുണ്ട്. ഈ ഓണക്കാലത്ത് വീട്ടിൽ ഐശ്വര്യം പെരുകുന്നതിനും സമ്പത്ത് കുതിച്ചുയരുന്നതിനും ഓണനാളിൻ്റെ ആരംഭമായ അത്തം നാളിൽ ഈ അഞ്ച് കാര്യങ്ങളിൽ ഒന്നെങ്കിലും ശ്രദ്ധിച്ചാൽ മതിയാകും. വരുന്ന 10 ദിവസത്തിനുള്ളിൽ സമൃദ്ധിയുടെയും അതിസമ്പന്നതയുടെയും ഈശ്വരാധീനത്തിൻ്റെയും നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഈ അത്തം നാളിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങേണ്ടുന്ന ചില വസ്തുക്കളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആരംഭിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കുന്നത്. വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേദ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നമ്മളെല്ലാവരും ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ. അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതിനുള്ള കർമ്മങ്ങൾ കൂടി നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. നിസ്സാരമായ 5 കാര്യങ്ങൾ ഈ അത്തം നാളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഗൃഹത്തിൽ ഈശ്വരാധീനം പല മടങ്ങ് വർദ്ധിക്കുന്നതാണ്. ധനലക്ഷ്മിയുടെ നിരന്തര സാന്നിധ്യവും വാസവും ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ അത്തം നാളിൽ ഉറപ്പായും ചെയ്യേണ്ടുന്ന 5 കാര്യങ്ങൾ, അതിലൊന്നെങ്കിലും നിങ്ങൾ ഈ അത്തം നാളിൽ തുടങ്ങുകയാണ് ചെയ്യുകയാണ് എങ്കിൽ വരുന്ന കാലയളവ് മുഴുവൻ ഈ ഓണക്കാലം പോലെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഉള്ളതായി മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് കല്ലുപ്പിന്റെ കാര്യത്തിലാണ്. കല്ലുപ്പ് നമ്മുടെ ആരോഗ്യത്തിന് പരമപ്രധാനമാർന്ന ഒരു വസ്തുവാണ്. ആരോഗ്യത്തിന് മാത്രമല്ല ഐശ്വര്യവർദ്ധനവിനും കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് പല കർമ്മങ്ങളും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. നമ്മെയും നമ്മുടെ ഗൃഹത്തെയും ബാധിക്കുന്ന നെഗറ്റീവ് ഊർജത്തെ ഒന്നടങ്കം പുറത്താക്കി ഗൃഹത്തിനുള്ളിൽ ആ ഒരു പോസിറ്റീവ് ഊർജം നിറയ്ക്കുവാൻ കല്ലുപ്പിന് സാധിക്കും. നിങ്ങളുടെ ഗൃഹത്തിൽ കല്ലുപ്പ് സൂക്ഷിക്കുന്ന ഭരണി ഏറ്റവും ശുദ്ധമാക്കി വൃത്തിയുള്ളതാക്കി അതിൽ ഇന്ന്, അതായത് ഈ അത്തം നാളിൽ കല്ലുപ്പ് നിറച്ച് സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. പകുതിയിലധികം ഉപ്പ് ഉപ്പ് ഭരണിയിൽ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് തന്നെ ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി ആ ഉപ്പ് ഭരണി നിറച്ച് വെച്ചോളൂ. ഇത് വളരെ ഐശ്വര്യപ്രദമാണ്. മഹാലക്ഷ്മി ധനത്തിന്റെ കുംഭവും പേര് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വലതുകാൽ വെച്ച് കയറി വരുന്നതിന് ഇങ്ങനെ ഉപ്പ് ഭരണി നിറച്ചു വെക്കുന്നത് കാരണമായിത്തീരും. ഇന്നേ ദിവസം ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങുന്നത് കാരണമായിത്തീരും. ഇനി രണ്ടാമതായിട്ട് അത്തം ദിനമായ ഇന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങാവുന്ന മറ്റൊരു വസ്തുവാണ് കുങ്കുമം. ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമായ വസ്തുവാണ് കുങ്കുമം. ദേവീ സ്വരൂപമായ കുങ്കുമം ബിന്ദു രൂപത്തിൽ നെറ്റിയിൽ അണിയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ തൊടുന്നതിലൂടെ ആ ഒരു വ്യക്തിയിൽ ലക്ഷ്മി ദേവിയുടെ വാസവും സാന്നിധ്യവും ഉണ്ടാകും. തന്നിമിത്തം ധനവും സമ്പത്തും പേരും പെരുമയും പ്രശസ്തിയുമെല്ലാം ആ ഒരു വ്യക്തി തേടി വരുന്നതാണ്. കുങ്കുമം തിലകം തൊടുന്നതിനായി എടുക്കുമ്പോൾ ഒരു തരി പോലും അത് നിലത്ത് വീഴാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്ര ശ്രദ്ധയോടുകൂടി വേണം കുങ്കുമത്തെ കൈകാര്യം ചെയ്യുവാനും കുങ്കുമത്തെ തിലകമായി അണിയുവാനും. കുങ്കുമം സൂക്ഷിക്കുന്ന ചെപ്പും ഈ ചെപ്പ് സൂക്ഷിക്കുന്ന സ്ഥലവും പ്രത്യേകം വൃത്തിയും ശുദ്ധിയും ഉള്ളതായിരിക്കണം. ശാരീരിക അശുദ്ധിയോ മറ്റ് ശുദ്ധിക്കുറവോ ഉള്ള സന്ദർഭത്തിൽ ഈ ചെപ്പും കുങ്കുമവും സ്പർശിക്കാതിരിക്കുക. കുങ്കുമം അത്തം ദിനമായ ഇന്ന് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വാങ്ങുന്നത് സർവൈശ്വര്യപ്രദമാണ്. ലക്ഷ്മി ദേവി ആ ഒരു സമ്പത്തിന്റെ കുംഭവുമായി നമ്മുടെ ഗൃഹത്തിൽ സ്ഥിരവാസത്തിന് വന്നെത്തുന്നതിന് ഇത് സഹായകരമായി തീരും. ഇങ്ങനെ അത്തം ദിനത്തിൽ ഈ ഒരു കുങ്കുമച്ചെപ്പ് നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങുന്നത് നിങ്ങൾ തീർത്തും ധനികനും സമ്പന്നനുമാക്കി മാറ്റുന്നതാണ്. മൂന്നാമതായി മഹാലക്ഷ്മിയുടെ മറ്റൊരു ഭാവമാണ് അന്നപൂർണേശ്വരി. അന്നപൂർണേശ്വരി നിത്യം വസിക്കുന്ന ഒരു ധാന്യമാണ് അരി എന്നത്. നമ്മുടെ ഗൃഹത്തിൽ അരി സൂക്ഷിക്കുന്ന പാത്രത്തിൽ തിലകം തൊടുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മിൽ വർദ്ധിക്കുന്നതിന് കാരണമായിത്തീരും. ഇത് ഇതിനോടകം പല വീഡിയോകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അരിപ്പാത്രത്തിൽ നിന്ന് അരി അളന്നെടുത്ത ശേഷം അളക്കുവാൻ ഉപയോഗിച്ച നാഴിയിൽ അരി ആ ഒരു പാത്രത്തിനുള്ളിൽ
കോരി നിറച്ച് സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ഇതിന് മുന്നോടിയായുള്ള പല വീഡിയോകളിലും പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും ധനത്തിനും ധാന്യത്തിനും നമ്മുടെ ഗൃഹത്തിൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, അരി നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് അളന്നെടുത്തു. നാഴി ഈ വിധം അരിപ്പാത്രത്തിനുള്ളിൽ അരി നിറച്ച് സ്ഥാപിച്ച ശേഷം നമ്മളിങ്ങനെ അളന്നെടുത്തതായ അരിയിൽ നിന്ന് ഒരു പിടി അരി ആ ഒരു നാഴിയിലേക്ക് അല്ലെങ്കിൽ അരിപ്പാത്രത്തിലേക്ക് തിരികെ ഇടുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ്. പല ഗൃഹങ്ങളിലും ഇത്തരത്തിലൊരു ആചാരം പിന്തുടർന്നു വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷവതിയാക്കുകയും നമ്മുടെ ഗൃഹത്തിൽ അരിക്കും മറ്റ് ധാന്യങ്ങൾക്കും സമ്പത്തിനും അവർ കുറവുണ്ടാകാതിരിക്കുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യും. മാത്രവുമല്ല, ഈ ഒരു അത്തം ദിനത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് അരി വാങ്ങി വരുന്നത് അല്ലെങ്കിൽ ഇന്നേ ദിനം മുതൽ അളന്നെടുത്ത അരിയിൽ നിന്ന് ഒരു പിടി അരി അരിപ്പാത്രത്തിലേക്ക് തിരിച്ചു നിക്ഷേപിക്കുന്നത് ചെയ്യുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് മഹാലക്ഷ്മി സമ്പത്തിന്റെ കുംഭവും പേറി കടന്നു വരുന്നതാണ്. ദേവിയുടെ നിരന്തരവാസം നമ്മുടെ ഗൃഹത്തിൽ അനുഭവപ്പെടുന്നതുമാണ്. ഇത് ഏറെ താമസിയാതെ നമ്മെ സമ്പന്നനാക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മഹാലക്ഷ്മി വസിക്കുന്ന മറ്റൊരു മംഗള വസ്തുവാണ് മഞ്ഞൾ. മഞ്ഞൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കരുതി വെക്കണമെന്നൊരു ചൊല്ലു തന്നെയുണ്ട്. ഉപ്പ് പോലെ മഞ്ഞളിനും നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമമോ ദാരിദ്ര്യമോ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. മഞ്ഞൾ നിലത്ത് വീണ് അറിയാണ്ട് പോലും അതിൽ നമ്മൾ ചവിട്ടുവാൻ പാടില്ല. ലക്ഷ്മി ദേവി വസിക്കുന്ന 108 മംഗള വസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞൾ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ദാരിദ്ര്യം, രോഗം എന്നിങ്ങനെയുള്ള കഷ്ടപ്പാടുകൾക്കും ശമനമുണ്ടാകുന്നതിന് ക്ഷേത്രങ്ങളിൽ നമ്മൾ മഞ്ഞൾ പറ സമർപ്പിക്കാറുണ്ട്. ഇങ്ങനെയുള്ള മഞ്ഞൾ നമ്മുടെ ഗൃഹത്തിൽ ഇന്നേ ദിവസം വാങ്ങി വരുന്നത്, അതായത് ഈ ഒരു അത്തം ദിനത്തിൽ വാങ്ങി വരുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ്. ലക്ഷ്മി ദേവി നിധി കുംഭവുമായി നമ്മുടെ ഗൃഹം തേടി വരുന്നതിന് ഇത് വഴിതെളിക്കും. നമ്മുടെ ഗൃഹത്തിൽ ദേവി നിത്യമായി വാസം ചെയ്യും. ഇത് കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഉന്നതിയിലേക്കും നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും. അത്തം നാളായ ഇന്ന് ഒരു കുടുക്കയിൽ നമ്മൾ നാണയങ്ങൾ സൂക്ഷിച്ചു തുടങ്ങുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കാൻ കാരണമായി തീരും. മാത്രമല്ല, ഇങ്ങനെ ഒരു കുടുക്കയിൽ ധനം നിക്ഷേപിക്കുന്നത് ആ ഒരു ലക്ഷ്മി പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത്. ഇങ്ങനെ അത്തം ദിനത്തിൽ ഈ ഒരു കുടുക്കയിൽ നമ്മൾ നാണയങ്ങൾ ഇട്ട് ശേഖരിക്കാൻ തുടങ്ങുന്നത് ലക്ഷ്മി ദേവിയുടെ നിരന്തര സാന്നിധ്യം ഗൃഹത്തിൽ ഉണ്ടാകുവാൻ സഹായിക്കും. ഒരിക്കലും ധനത്തിനും അല്ലെങ്കിൽ മറ്റ് സൗഭാഗ്യങ്ങൾക്കും മുട്ടോ കുറവോ ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് ഈ ഒരു അത്തം ദിനത്തിൽ തന്നെ ചെറിയ ഒരു കുടുക്കയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള നാണയങ്ങൾ ഇട്ട് ആ ഒരു സമ്പാദ്യശീലം നിങ്ങൾ വളർത്തി തുടങ്ങുക. ഇത് നിറസമൃദ്ധിയുടെ ആ ഒരു ധന കുംഭവും പേറി ലക്ഷ്മി ദേവിയെ അത്തം നാളിൽ തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീരുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ 5 പ്രവൃത്തികൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. വരുന്ന 10 ദിവസങ്ങൾക്കുള്ളിൽ തിരുവോണത്തിന് മുന്നോടിയായിട്ട് തന്നെ ആ ഒരു ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കും. സാമ്പത്തികമായിട്ടും മറ്റ് അനേകം ഐശ്വര്യങ്ങളായിട്ടും നമ്മുടെ ജീവിതത്തിൽ പല അതിശയങ്ങളും അത്ഭുതങ്ങളും ദേവി സമ്മാനിക്കുന്നതാണ്. ഒരു അത്തം നാളിൽ നമ്മൾ ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നെങ്കിലും ചെയ്യുമെങ്കിൽ തുടർന്ന് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാ ദിവസവും ആ ഒരു ഓണക്കാലത്തിന്റെ പ്രതീതിയും ഐശ്വര്യവർദ്ധനവും സാമ്പത്തിക ഉന്നതിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഐശ്വര്യവർദ്ധനവിന് വളരെ ലളിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഉത്തമ വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഏവർക്കും അത്തം ദിന ആശംസകൾ നേരുകയാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു ഓണക്കാലവും ഏവർക്കും ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.